ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തല്ല വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ ആകുമ്പം അതും റൈസ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാവും അപ്പോൾ ഞാനിത് അരി കഴുകി ഇട്ടിട്ടുണ്ട് അരിയാണ് അരിയാണിട്ടത് കേട്ടോ പരി തിളച്ചപ്പം കഴുകിയിട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊന്ന് ഒരു രണ്ട് മൂന്ന് തിള വന്നാൽ നമുക്ക് ആ ഒരു ഇൻഡക്ഷൻ സോറി റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം അപ്പം ഞാനിതാ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാകും ഇതിൽ ചോറ് അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊരു മണിക്കൂർ അങ്ങനെ സെറ്റാകാൻ വേണ്ടി വെക്കണം അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതാ ചെറുപയർ കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് സോയാബീൻ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വേണം കേട്ടോ സോയാബീൻ ഇതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതവിടുന്ന് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഞാനിത് ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ വേണം ചെറുപയറിന് നല്ല വേവുണ്ടല്ലോ അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാ ഇന്ന് മോര് മോരുകറിയാണ് ഉണ്ടാക്കുന്നത് മോര് മോരുകാച്ച നേട്ടോ അതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്നുള്ളത് ലാസ്റ്റ് പറയാം പിന്നെ കുക്കറിൽ കുക്കറിലതാ ചെറുപയറ് വെന്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാനിതാ കുറച്ച് വീട്ടിലെ വളപ്പിലുണ്ടായ ചീരയും പിന്നെ അതുപോലെ വഴുതനങ്ങൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇതൊരു സ്ട്രെയിനറിലിട്ടിട്ട് ഇതുപോലെ വെള്ളം അരിച്ചെടുക്കണം അല്ലെങ്കിൽ ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങും നമ്മളത് വറക്കുന്ന സമയത്ത് അപ്പം ചീര ഒരു വെള്ളം കെട്ടിയ പോലെ ഉണ്ടാകും ടേസ്റ്റ് കുറയും ഞാൻ ഇതൊക്കെ ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്തു ചെയ്യാം നൈസായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നാലാണ് ആ ഒരു ഉപ്പേരി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാനല്ലേ എല്ലാവർക്കും അറിയുന്നതന്നെയാണ് പിന്നെ നമുക്കിത് രണ്ടും കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ ചീരയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചീര ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ നമ്മുടെ വഴുതനങ്ങ അതിൻ്റെ ആ ഒരു ഭാഗം ഒക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം വഴുതനങ്ങ ഇതുപോലെ ഉപ്പേരി ഉപ്പേച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് പക്ഷേ വഴുതനങ്ങ നല്ല ടേസ്റ്റാണ് ശരിക്കും കറി വെച്ചാലും സാമ്പാറിലിട്ടാലും ഒക്കെ നല്ല ടേസ്റ്റിയാണ് ഞാൻ വഴുതനങ്ങ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് വറക്കുന്നത് നമ്മളിവിടെ കണ്ണൂരിൽ പറയാം വറ എന്ന് പറയാം പിന്നെ മറ്റുള്ള നാടുകളിൽ ഇതിന് ഉപ്പേരി എന്നാണ് പറയുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് പച്ചമുളകും ഒരു അരമുറി സവാളയും ഞാൻ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കടുക് പൊട്ടിച്ചു കൊടുക്കാം കടുക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീരയും ആ ഒരു വറവുണ്ടല്ലോ അത് ആ പച്ചക്കറി ഇതിലിട്ടിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വറവ് ഇവിടെ റെഡി ആവുന്നുണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാകും വേവിക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതിയാവും ഇനി നമ്മൾ മോരുകയച്ചാൻ വേണ്ടി ഇതാ തൈര് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് തൈരിൽ അര പാക്കറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അത്രയും വേണ്ടു ഇനി ഇതിലേക്ക് ആ തൈരിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരി കുതിർത്തത് കുറച്ച് കട്ടി ഇട്ടാൻ വേണ്ടി കേട്ടോ പിന്നെ കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് തിളപ്പിച്ചെടുക്കണം പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു മോര് കാച്ചുന്നതിന് നമ്മൾ പച്ചരി ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മോര് ലൂസായി പോകും ചൂടാവുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി കറി കിട്ടും അപ്പോൾ ഈ തളിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചോറിന് വേണ്ടി പപ്പടം ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് ഫുള്ള് വെജിറ്റബിളാണ് കേട്ടോ മീനൊന്നുമില്ല മീൻ കിട്ടിയിട്ടില്ല പിന്നിത് നമ്മൾക്ക് മോരുകറിക്ക് കടുക് കാച്ചി ഒഴിക്കണം മോരുകറിയും ചെറുപയറിനും രണ്ടിനും അപ്പൊ അത് ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മൂന്നാല് വറ്റൽ മുളക് ഇട്ടിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം മോപ്പിച്ചെടുക്കാം എന്നിട്ടിത് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് പകുതി നമുക്ക് മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് ചെറു കയറിന് വേണ്ടിയാണ് കേട്ടോ ഇതാ നല്ലൊരു അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കറി ഇങ്ങനെ റെഡിയാക്കി വെക്കും നല്ല ടേസ്റ്റാണ് വെറുതെ കുടിക്കാൻ വരുന്ന ടേസ്റ്റാണ് ഈ സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇതാ കുറച്ച് സോയാബീൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനാഗിരി കുറച്ച് മുളക് പൊടി പിന്നെ ഗരം മസാല എന്തായാലും ഗരം മസാല ഇടണേ എന്നാലും മാത്രമാണ് ഈ സോയാബീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവും ഫ്ലേവർ ഇല്ലാത്ത പോലെ ഉണ്ടാവും ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചോറും കറിയും വറവും ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ സോയാബീൻ ഇവിടുന്ന് ഫ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഈ ഒരു ചോറ് സേർവ് ചെയ്യാം അതിന് ചോറിട്ടെടുക്കാം പിന്നെ ഞാൻ ചെറുപയർ ഇതേപോലെ തിക്കായിട്ടാണ് എടുത്തത് അത് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ ഈ ഉപ്പേരി ചീര ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോര് കറിയും ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും Thank you. Assalamu alaikum wa rahmatullahi wa